സാൽമൺ മത്സ്യത്തിന്റെ ജീവിതയാത്ര കണ്ടിട്ടുണ്ടോ? ഒരുപാട് പ്രത്യേകതകളും മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതരീതി തുടരുകയും ചെയ്യുന്ന അത്ഭുത മത്സ്യങ്ങളിൽ ഒന്നാണ് സാൽമൺ. സാൽമൺ മത്സ്യത്തിന്റെ മരണത്തിലേക്കുള്ള മടക്കയാത്ര ഏതൊരാൾക്കും ആശ്ചര്യവും അത്ഭുതവും നൽകുന്ന പ്രകൃതിയുടെ വിയോഗമാണ്. ഇന്ന് നമുക്ക് സാൽമൺ മത്സ്യത്തിന്റെ ജീവിതയാത്ര ഒന്ന് കണ്ടുനോക്കിയാലോ? പുഴയിലൂടെയും കടലിലൂടെയും യാത്ര ചെയ്യുന്ന ഒരു ദേശാടന സ്വഭാവമുള്ള മത്സ്യമാണ് സാൽമൺ. വടക്കേ അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. പെൺ സാൽമൺ പുഴയിൽ മുട്ടയിടുന്നത് മുതൽ സാൽമൺ മത്സ്യത്തിന്റെ ജീവിതം ആരംഭിക്കുന്നു. മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ അധികം വൈകാതെ തന്നെ സ്വയം പര്യാപ്തത നേടുന്നു. ശുദ്ധജലത്തിലും കടൽജലത്തിലും ഇതുപോലെ ജീവിക്കാൻ കഴിയുന്ന അപൂർവ മത്സ്യങ്ങളിൽ ഒന്നാണ് സാൽമൺ. ശുദ്ധജലത്തിൽ ജനിക്കുന്ന ഇവ ഏകദേശം ഒരു വർഷത്തോളം അവിടെ കഴിയും. ശേഷം വസന്തകാലത്തെ ഒരു പ്രഭാതത്തിൽ ആയിരക്കണക്കിന് സാൽമൺ മത്സ്യങ്ങൾ ഒരുമിച്ച് അവ ജനിച്ച പുഴയിൽ നിന്ന് കടലിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. 1000-ൽ അധികം മൈലുകൾ താണ്ടി ആഴ്ചകൾക്കു ശേഷം അവ പസഫിക് സമുദ്രത്തിലെത്തുന്നു. ഈ കാലയളവിൽ ഈ മത്സ്യങ്ങൾ അനുയോജ്യമായ ശരീരഘടന കൈവരിച്ചിരിക്കും. പിന്നീട് 3 വർഷം മുതൽ 6 വർഷം വരെ സാൽമൺ മത്സ്യങ്ങൾ സമുദ്രത്തിലായിരിക്കും ജീവിക്കുക. അമേരിക്കയിലെ സമുദ്രപരിധി വിട്ട് ജപ്പാൻ വരെ എത്തി പിന്നീട് വന്ന വഴി മടങ്ങുന്ന യാത്രയാണ് സാൽമൺ മത്സ്യത്തിന്റേത്. ഈ യാത്രക്കിടയിലാണ് മിക്ക സാൽമൺ മത്സ്യങ്ങളും മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങുന്നത്. സാൽമണിന്റെ അവസാന നാടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മത്സ്യങ്ങളെല്ലാം തിരിച്ച് യാത്ര തുടങ്ങുകയായി. അവ വർഷങ്ങൾക്ക് മുൻപ് ഏത് നദിയിൽ നിന്നാണോ യാത്ര തിരിച്ചത്, ആ നദിയിലേക്ക് തന്നെയുള്ള മടക്കയാത്ര. തന്നെ ജനിപ്പിച്ച തന്റെ സ്വന്തം ജലത്തിലേക്ക് അവ തിരിച്ചു നീന്താൻ തുടങ്ങും. ഒഴുക്കിനെതിരെ നീന്തി തുടങ്ങുന്ന ഇവയ്ക്ക് യാത്രക്കിടയിലെ തടസ്സമായ വെള്ളച്ചാട്ടങ്ങളും അഗാധ ഗർത്തങ്ങളും എല്ലാം തരണം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുകൾ തന്നെയുണ്ട്. 3 മീറ്റർ വരെ ഉയരത്തിൽ ചാടി വെള്ളച്ചാട്ടങ്ങൾ തരണം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. യാത്രക്കിടയിൽ കരടികൾ, ചെന്നായ്ക്കൾ, കുറുക്കന്മാർ, പരുന്തുകൾ, മനുഷ്യർ തുടങ്ങിയവയെ ഭക്ഷണമാക്കാൻ വരുന്ന ഈ ഒരു വലിയ ശ്രേണിയെ കൂടി ഇവയ്ക്ക് മറികടക്കേണ്ടതായുണ്ട്. ഈ മടക്കയാത്രക്കിടയ്ക്ക് ഇവ ഒന്നും തന്നെ ഭക്ഷിക്കുകയില്ല. സമുദ്രത്തിൽ ലഭിച്ച കാലയളവിൽ അവയ്ക്ക് ലഭിച്ച ഊർജമാണ് ഇവ പിന്നീട് ചിലവാക്കുന്നത്. യാത്ര പൂർണ്ണമാക്കി താൻ ജനിച്ച അതേ പുഴയിൽ മടങ്ങിയെത്തുന്ന സാൽമൺ ആ പുഴയിൽ തന്നെ മുട്ടയിടുന്നു. പാറയിടുക്കുകളിൽ മുട്ടയിടുന്നതോടുകൂടി തന്റെ ജീവിത ദൗത്യം പൂർണ്ണമാക്കിയ ശേഷം അവ അധികം താമസിയാതെ പുഴയിൽ വെച്ചു തന്നെ പിടഞ്ഞു മരിക്കുന്നു. പസഫിക് മഹാസമുദ്രത്തിൽ പതിക്കുന്ന ആയിരക്കണക്കിന് പുഴകളിൽ താൻ ജനിച്ച പുഴ വർഷങ്ങൾക്കു ശേഷവും സാൽമൺ തിരിച്ചറിയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ശരീരത്തിലെ ആ പ്രത്യേക കാന്തിക ശക്തിക്ക് പുറമെ ഒരു വലിയ കഴിവ് കൂടി ഇവയ്ക്കുണ്ട്. ഓരോ പുഴയ്ക്കും ഓരോ ഗന്ധമുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു മത്സ്യങ്ങൾക്ക് ഈ ഗന്ധം തിരിച്ചറിയാനോ വർഷങ്ങൾക്കു ശേഷം താൻ ജനിച്ച സ്ഥലത്തേക്ക് വഴിതെറ്റാതെ തിരിച്ചു വരാനോ കഴിയാറില്ല. അപ്പോ എങ്ങനെയാണ് സാൽമണിന്റെ ജീവിതയാത്ര എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളോട് ഒരു ചോദ്യം, ഇത്രയും കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് സാൽമണിന്റെ ജീവിതയാത്രയിൽ നിന്ന് ഏറ്റവും ആശ്ചര്യമായി തോന്നിയത് ഏത് ഘട്ടമാണ്? ഏതായിരുന്നാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.